ചൈനീസ് ബലൂൺ വെടിവെച്ചിട്ട വിഷയത്തിൽ മാപ്പ് പറയില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശത്തിൽ അതൃപ്തിയുമായി ചൈന. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം ലഘൂകരിക്കാതെ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് മറുപടി നൽകി. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ബലൂൺ വെടിവെച്ചു വീഴ്ത്തിയ വിഷയത്തിലെ അമേരിക്കൻ നിലപാട് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയത്. ചാരബലൂൺ വെടിവെച്ചതിൽ മാപ്പ് പറയില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ചാരബലൂൺ തന്നെയാണ് ആദ്യം വെടിവെച്ചു വീഴ്ത്തിയതെന്നും പിന്നീട് വെടിവെച്ചിട്ട അജ്ഞാത വസ്തുക്കൾ ചാരപ്രവർത്തനത്തിനെത്തിയതെന്ന് കരുതുന്നില്ലെന്നും ജോ ബൈഡൻ ഇതാദ്യമായി വിഷയത്തിൽ പരസ്യപ്രതികരണം നടത്തി വ്യക്തമാക്കിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും ജോ ബൈഡൻ അറിയിച്ചു. എന്നാൽ അമേരിക്കൻ നിലപാടിൽ അതൃപ്തി അറിയിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കാതെ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങില്ലെന്ന് പ്രതികരിച്ചു. ചാരബലൂണല്ല, കാലാവസ്ഥാ പഠനത്തിനെത്തിയതാണ് ബലൂൺ എന്ന നിലപാടിൽ ചൈന ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചൈന കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് ആ രാജ്യത്തെ സംശയനിഴലിൽ നിർത്തിയിട്ടുണ്ട്. അമേരിക്കൻ ആരോപണത്തിന് പിന്നാലെ ജപ്പാനും തായ്വനും ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പലതവണ തങ്ങളുടെ മേഖലയിൽ ചൈന ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചു. അമേരിക്ക 10 തവണ തങ്ങളുടെ മേഖലയിലേക്ക് ചാരബലൂൺ അയച്ചിട്ടുണ്ടെന്ന ചൈനീസ് ആരോപണവും വിവാദം കൊഴുപ്പിച്ചു. രാജ്യസുരക്ഷയെ കരുതി ഇനിയും ഇത്തരം നടപടികൾ തുടരുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തായ്വൻ അടക്കം തങ്ങളുടെ മേഖല എന്ന് ചൈന കരുതുന്ന ഇടങ്ങളിലെ US കപ്പലുകൾക്കും പോർ വിമാനങ്ങൾക്കുമെതിരെ നടപടിയിലേക്ക് കടക്കാൻ ചൈനയെ പ്രസിഡന്റിന്റെ പരാമർശം പ്രേരിപ്പിച്ചേക്കാമെന്ന് അവർ വിലയിരുത്തുന്നു. ഈ ആഴ്ച അവസാനം മ്യൂണിക്കിൽ നടക്കാനിരിക്കുന്ന സുരക്ഷാ ഉച്ചകോടിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന അഭ്യൂഹവും ഇതിനിടെ പുറത്തുവന്നു. ബലൂൺ വിവാദത്തിനു പിന്നാലെ ബ്ലിങ്കൻ ചൈനീസ് പര്യടനം റദ്ദാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക്, 24.